കോഴിക്കോട് ഫറൂഖ് കോളേജിനെതിരെ സിനിമാ സംവിധായകൻ ജിയോ ബേബി രംഗത്ത്. ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച ശേഷം തന്നെ മുൻകൂട്ടി അറിയിക്കാതെ പരിപാടി റദ്ദാക്കിയതാണ് ജിയോ ബേബി പറയുന്നത്. തന്റെ നിലപാടുകൾ കോളേജിന്റെ മൂല്യങ്ങൾക്ക് ചേരുന്നതല്ല എന്ന് കാണിച്ച് കോളേജ് യൂണിയൻ നൽകിയ കത്ത് ജിയോ ബേബി പുറത്തുവിട്ടു. കോളേജിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും ഫേസ്ബുക്ക് ലൈവിലൂടെ സംവിധായകൻ വ്യക്തമാക്കി. ഇപ്പോൾ സംവിധായകൻ ജിയോ ബേബി ഞങ്ങളുടെ റിപ്പോർട്ടർ ആദിത്യൻ ഓമനക്കുട്ടനൊപ്പം ചേരുന്നുണ്ട്. ആദിത്യനിലേക്ക്, ആദിത്യൻ, എന്താണ് പരാതി എന്ന് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ചോദിക്കൂ. സംവിധായകൻ ജിയോ ബേബി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. തത്സമയം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആദ്യം കാര്യം ചോദിച്ചറിയാം. എന്താണ് താങ്കളുടെ പരാതി ഈ വിഷയത്തിൽ? ഫറൂഖ് കോളേജിലെ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നു. അതിനനുസരിച്ച് ഞാൻ കോഴിക്കോടേക്ക് യാത്ര എത്തുന്നു. ശേഷം പറയുന്നു പരിപാടി മാറ്റി വെച്ചു വന്നു. അപ്പോൾ അതെന്താണ്, എന്താണ് കാരണം? ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല. യൂണിയനാണോ ക്ഷണിച്ചത്? അല്ല, അവിടുത്തെ ഒരു സ്റ്റാഫ് കോർഡിനേറ്റേഴ്സാണ്, ഫിലിം ക്ലബിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ വിഷമത്തോടുകൂടിയാണ് ഈ കാര്യം നമ്മൾ അറിയിക്കുന്നത് പോലും. കാരണം അവരുടെ ഒരു വിഷമവും ബുദ്ധിമുട്ടും അറിയാം. കാരണം അവർ വളരെ എന്താ പറയുക, ആഗ്രഹത്തോടെയാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. നമ്മളും കുട്ടികളുമായിട്ട് സംവദിക്കാൻ വളരെ ആഗ്രഹത്തോടെയാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പം എന്താണ് ഇതിൻ്റെ കാരണം എന്ന മാനേജ്മെൻറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ അപ്പോൾ തന്നെ മെയിൽ അയക്കുന്നുണ്ട്. ഈ പ്രിൻസിപ്പളിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനൊന്നും എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു. രാത്രിയായി തിരിച്ചെത്തുമ്പോൾ അപ്പോഴത്തേക്കും എനിക്കൊരു ഒരു പ്രസ്താവന പോലെ ഒരു കത്ത്, ഒരു സ്റ്റുഡൻസ് യൂണിയൻ്റെ, അതായത് ഈ ഉദ്ഘാടകൻ, ഈ ഫിലിം ക്ലബിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനും ഒരു സംവാദവും ഒരു കുട്ടികളുമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ആളുടെ ധാർമ്മിക മൂല്യങ്ങൾ കോളേജിന് ചേർന്നതല്ല എന്നോ, അതുകൊണ്ട് ഇതുമായി സഹകരിക്കുന്നതല്ല എന്ന് പറഞ്ഞാണ് യൂണിയൻ്റെ ഒരു പ്രസ്താവന. അപ്പോൾ അതൊക്കെ ഫറൂഖ് കോളേജിലെ കുട്ടികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ കലാലയത്തിലെയും കുട്ടികളും പ്രതിനിധികളും തന്നെയാണ് അവിടെ ഉള്ളത്. ആ കുട്ടികളൊന്നും ഇങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുട്ടികളെക്കൊണ്ട് ഈ പ്രസ്താവന ആരോ എഴുതിച്ചതാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇത്തരം കേരളത്തിലെ 2023 ഒരു കോളേജ് യൂണിയന് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കുട്ടികളെ നിർബന്ധിത്ത് ആരൊക്കെ വേണ്ടി വഴങ്ങി കുട്ടികളെടുത്തിട്ടുള്ളതാണെന്ന് എനിക്ക് അറിയാം. കാരണം എനിക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളെ അറിയാം. ഇനി അങ്ങനെ ഇതേ ഈ പ്രസ്താവനയോട് യോജിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെ തന്നെ അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഒരു ക്യാമ്പസിൽ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടായെങ്കിലായി. അപ്പോൾ എന്തിനാണ്, ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇത്തരം കുട്ടികളെ നശിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഞാൻ അപമാനിതനാവുകയാണല്ലോ. നമ്മളിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തെന്നുള്ളതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഈ ഇത്തരം ആശയങ്ങൾ, ഇപ്പം സിനിമ, നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയതാണ് അവരുടെ പ്രശ്നം. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത്തരം സിനിമകളാണ് പ്രശ്നം. അങ്ങനെ ഒരു സിനിമയൊക്കെ ഭയപ്പെടുന്ന ഒരു 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 ഫിലിം മേക്കറിനെ, ഒരു കലാകാരനൊക്കെ കോളേജിൽ വന്നാൽ എന്തോ തരം പേടിയാകുന്ന ഒരു തരം ഏതോ ഇതിൻ്റെ വലിയ വലിയ ആൾക്കാരാന്ന് അവകാശപ്പെടുന്ന അവന്മാരോടാണ്, അല്ലെങ്കിൽ അവന്മാരോടെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇത് ആണുങ്ങളാവാനാ സാധ്യത, ഈ ഡിസിഷൻ മേക്കേഴ്സ്, അല്ലെങ്കിൽ അവരോടാണ്, അവരോടാണ് നമ്മൾ ഈ പ്രതിഷേധം അറിയിക്കുന്നത്. കുട്ടികളൊക്കെ ഇതിനകത്ത്, കുട്ടികൾ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നമുക്ക് കുറച്ച് പേരെയൊക്കെ നമുക്ക് അറിയാം. അവരൊക്കെ വളരെ വേദനയോടുകൂടെ ഇരിക്കുന്നത്, എൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. അപ്പം നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണമല്ലോ, ഇത്രയൊക്കെയാണ്. കാരണം ഇതിന് ഈ ഒരു കാര്യത്തിന് ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും. അന്നാലൊക്കെയാണല്ലോ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങിയപ്പോഴും ഇപ്പോൾ കാതിലിറങ്ങിയപ്പോഴും പലയിടത്തുനിന്നും വിമർശനങ്ങളും ഈ പറയുന്നത് പോലെ ഒരു സൈബർ അറ്റാക്കിങ്ങൾ നേരിട്ടുന്നുള്ള ആളാണ് താങ്കൾ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു അജണ്ട ഇതിലുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തൊരു പൊളിറ്റിക്സ് ഇതിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടാവുമായിരിക്കും. ഇപ്പം കാതൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നല്ലപോലെ പോകുന്നു. അപ്പോൾ തന്നെ പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. പല മത സംഘടനകളും, അതായത് എല്ലാ വിധ മത സംഘടനകളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം മത സംഘടനകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ഈ സിനിമയെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ എനിക്കൊന്നും പറയാനില്ല. അത് അവർക്ക് അങ്ങനെ സംസാരിക്കാം, അവരങ്ങനെ സംസാരിച്ചോട്ടെ. അതിനെതിരെ ഒന്നും നമ്മൾ ഒരു പ്രതിഷേധവും ഇല്ല. നമ്മുടെ പ്രതിഷേധം ഈ ഒരു ഫറൂഖ് കോളേജിലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. ഈ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ പ്രമേയങ്ങളാണ് താങ്കൾ സിനിമയാക്കാറുള്ളത്. അത് കൂടുതലും പുതിയ തലമുറ ഏറ്റെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കുമല്ലോ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരു കോളേജിലൊക്കെ അത് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുമ്പോൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ അത്തരത്തിലുള്ള പ്രമേയങ്ങൾക്ക് വിരുദ്ധമായൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാൻ പാടാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ അല്ലല്ലോ, അങ്ങനെ അല്ല. കാരണം ഇപ്പം നമ്മുടെ സിനിമ കാതൽ എന്ന് പറഞ്ഞ സിനിമ വളരെയധികം ഏറ്റെടുത്തിരിക്കുക അല്ലേ.
തിയേറ്ററിലൊക്കെ നിറഞ്ഞു തന്നെയാണ് സിനിമകൾ കാണിക്കുന്നത്. യുവാക്കളും വിദ്യാർത്ഥികളും അതെ, രണ്ടാഴ്ച കഴിഞ്ഞാൽ യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാ സിനിമ എല്ലാവരും കാണുന്നുണ്ട്. ഇവിടെ തല്ലുമാലയും ആർ ഡി എക്സും ഒക്കെ വിജയിപ്പിച്ച അതേ പ്രേക്ഷകരാണ് കാതൽ കണ്ട് വിജയിപ്പിക്കുന്നത്. കാതലിറങ്ങുമ്പം പ്രത്യേകമായ ഒരു കൂട്ടം പ്രേക്ഷകർ ഉണ്ടായി വരുമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ മലയാളികൾ, നമ്മുടെ പ്രേക്ഷകർ സ്ഥിരം സിനിമ കാണുന്ന നല്ല സിനിമകൾ പോയി കാണുന്ന മനുഷ്യർ തന്നെയാണ് ഈ കാതലും കാണുന്നത്. അപ്പം പുതിയ കുട്ടി ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊരു യൂണിയനിൽ നീ ഇങ്ങനെ യൂണിയനെ കൊണ്ട് ആരാണ് ഇത് ചെയ്യുന്നത്? ഒരു കേരളത്തിലെ ഇന്നത്തെ കാലത്തിലെ യൂണിയൻ അങ്ങനെ ഒരു കുട്ടികൾ കൂട്ടം ചേർന്ന് ആലോചിച്ച് ഇത് നമ്മുടെ അന്ത സംസ്കാരത്തിന് യോജിച്ചതല്ല ജിയോ ബേബി വരുന്നതെന്ന് പറയില്ല. ജിയോ ബേബി എന്നുള്ളൊരു പേര് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ ചെയ്യുന്ന ആൾക്കാരോ ഇത്തരം കലാകാരന്മാരോ ഇങ്ങോട്ട് വരണമെന്ന് ഒരു കുട്ടികളുടെ ഒരു സമൂഹത്തിന് തീരുമാനിക്കാനാവില്ല. കാരണം അവർ പുതിയ തരം കുട്ടികളാണ്, അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ പലതും പഠിക്കുന്നത് പോലും. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് കളിക്കുന്നത്? അവരോടാണ് അവരെയാണ് ഈ സിനിമ ബാധിച്ചിരിക്കുന്നത്. അവർ ഈ സിനിമയെ കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം പേടിക്കേണ്ട സിനിമയൊന്നുമല്ല, അല്ലെ, അത്രമാത്രം പേടിക്കേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല ഇത്. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രമല്ല, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇത്തരം സിനിമകൾ എടുക്കാൻ കാരണം എനിക്ക് മുന്നേ പോയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ടും കൂടാണ് നമ്മൾ സിനിമകളൊക്കെ എടുക്കുന്നത്. അല്ലാതെ ഞാനൊരു ദിവസം വന്ന് പ്രത്യേകം ഒരു ആശയം പ്രചരിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് മുന്നേ നടന്നു പോയൊരു കാണിച്ച വെളിച്ചത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ ആ വിളിച്ച് അണഞ്ഞ് പോകത്തില്ല. നമ്മുടെ പിന്നാലെ ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്. ഈ ഒരു പ്രശ്നം ഉണ്ടപ്പോൾ തന്നെ ഇപ്പം ഞാനിപ്പം നിങ്ങൾ ഇപ്പം മാധ്യമ പ്രവർത്തകരെ തന്നെ പറയാം, നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക. നിങ്ങൾ ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ടല്ലോ എന്നോട് സംസാരിക്കുന്നത്, അത് നിങ്ങൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു. സന്തോഷം, നന്ദി, സ്നേഹം. ഈ കാതൽ ഇറങ്ങിയതിന് ശേഷം മറ്റേതെങ്കിലും കോളേജുകളിൽ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇതായിട്ട് പോയിട്ടുണ്ടോ? പിന്നെ എത്രയോ കോളേജുകളിൽ പോയി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പോയി. എന്ത് നല്ല രസകരമായിരുന്നു അവിടുത്തെ അനുഭവം. ഞാനപ്പോ പുതിയ കുട്ടികളിൽ നിന്ന് നമുക്ക് അവർ ചിന്തിക്കുന്നതൊക്കെ നമ്മളെക്കാൾ എത്രയും മേലെയാണെന്ന് അറിയുന്നത് അവിടെ ഈ ധാർമ്മികതയുടെ കാരണം വല്ലതും പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ചേതന ഫിലിം മീഡിയ കോളേജിൽ പോയി. എന്റെ അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പോകുന്നു. ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്ത് ധാർമ്മികതയാണ് ഈ ഫാറൂഖ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ളതെന്നാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്, അറിയേണ്ടത്. ഓ, സംവിധായകൻ ഇവിടെ പ്രേക്ഷകരോടും നമ്മോടും ഒക്കെ ഉയർത്തുന്ന ശക്തമായ ഒരു ചോദ്യം ഇതാണ്, ഒരു കോളേജിന് മാത്രമായി ഒരു ധാർമ്മികതയുണ്ടോ? ഒരു കലാകാരനെ അകറ്റി നിർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടതിന് ശേഷം അപമാനിച്ചത് ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കലാലയങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ അത് ആരെങ്കിലും രൂപപ്പെടുത്തുകയാണോ, കൃത്യമായ ബോധ്യത്തോടെ രൂപപ്പെടുത്തുകയാണോ എന്നാണ് സംവിധായകൻ ജിയോ ബേബി ഉയർത്തുന്ന ചോദ്യം. ശരി, ആദിത്യൻ ഓമനക്കുട്ടനുമായിട്ടാണ് ജിയോ ബേബി തന്റെ ദുരനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത്.